ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ന് നമ്മൾ വേറൊരു വെറൈറ്റി ഗെയിമായിട്ട് വന്നിട്ടുണ്ട്. നൈറ്റിംഗേൽ എന്നാണ് നമ്മുടെ ഗെയിമിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ഗെയിം ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ഷഹലും ഒരുമിച്ചാണ് റെക്കോർഡ് ചെയ്തത്. പക്ഷേ ഷഹൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗെയിമിൻ്റെ, പക്ഷേ എനിക്ക് ഇടാൻ പറ്റിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാനത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കിയപ്പോൾ ആ വീഡിയോ അവിടെ കാണുന്നില്ല. അതെങ്ങനെ പോയി, അത് എവിടെ പോയി എന്ന് ഒരു പിടുത്തമില്ല. ദ മിസ്റ്ററി സ്റ്റിൽ റിമൈൻസ്. ഓക്കെ, അതുപോലെയാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത് സത്യം പറഞ്ഞ. അങ്ങനെ പിന്നെ ഞാനും ഷാലും കൂടെ ഇന്ന് എടുത്തു വീഡിയോനെ. അപ്പോൾ നമ്മുടെ ആ വീഡിയോ പോയത് കാരണം, ഇല്ലെങ്കിൽ നേരത്തെ ആ വീഡിയോ ഇടേണ്ടതാണ്, പക്ഷേ ഇടാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ആ വീഡിയോ ഇടാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഗെയിം എന്താണെന്നുള്ള ഒരു ചെറിയൊരു സമ്മറി നമ്മുടെ അടുത്ത് ഷഹല് പറഞ്ഞു തരും. ഷഹലെ നമുക്ക് ഗെയിമിനകത്തോട്ട് കയറുമ്പോൾ നമുക്ക് ഷഹലിനെ കയറാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കയറാം. ഒരു കാര്യം പറയട്ട, ഈ ശുക്കൂർ എന്നുള്ള പേര് എന്റെ പേരാണ് സത്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞ അവിടുത്തെ പിള്ളേരില്ലേ, പിള്ളേരില്ലേ, പിള്ളേർക്ക് അറിയാം അതൊക്കെ. എന്റെ പേര് ശുക്കൂർ ആണെന്ന്, എന്നെ ശുക്കൂറോ ശുക്കൂറോ എന്നൊക്കെ വിളിക്കും. സത്യം കേട്ടോ, കുറച്ച് മരം വെട്ടാലോ. നിങ്ങക്ക് 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 ആദ്യം ഈ കാണുന്നവർക്ക് ഈ ഗെയിം എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, സോ ഇത് സർവൈവൽ ഗെയിമാണ്. സർവൈവൽ ഗെയിമാണ്, പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താന്ന് വെച്ചാല് യൂഷ്വൽ സർവൈവൽ ഗെയിം എന്ന് വെച്ചാൽ വലിയൊരു ഓപ്പൺ വേൾഡ് ഉണ്ടാവും. നമ്മൾ എന്നിട്ട് ഓരോ സ്ഥലത്ത് പറ്റി ഓരോ സ്ഥലത്ത് ഓരോ മെറ്റീരിയൽ ചക്കം അങ്ങനത്തെ എക്സ്പ്ലോറേഷൻ ആ പരിപാടി. ഈ ഗെയിം എങ്ങനെ ഡിഫറെന്റ് എന്ന് വെച്ചാല് ഈ ഗെയിമിന് ഓപ്പൺ വേൾഡ് തന്നെ, പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കൂല. ഇപ്പൊ ഈ ഏരിയ ഭയങ്കര വലുതാ, പക്ഷെ എന്താ പറയാ, നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ആവുക ചെയ്യുക. സോ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഈ ഗെയിമിന് ഒരു ടെലപ്പോർട്ടേഷൻ്റെ എബിലിറ്റി ഉണ്ട്. അപ്പോൾ ഓരോ കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ടെലപ്പോർട്ട് ചെയ്തിട്ട് ഇതേപോലത്തെ, ഇപ്പം നമ്മളിലെ ഒരുമാതിരി ഫോറസ്റ്റ് പോലെ ഏരിയ അല്ലേ, വേണമെങ്കിൽ ആ കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ടെലപ്പോർട്ടേഷൻ ഡിവൈസ് ഉപയോഗിച്ചിട്ട് ഡെസേർട്ട് പോലെയുള്ള ഏരിയയിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ ഓരോ സ്ഥലത്ത് പോയി അവിടെ എക്സ്പ്ലോർ ചെയ്ത് വേണമെങ്കിൽ അവിടെ ബേസ് കെട്ടി അവിടുന്ന് മെറ്റീരിയൽ എടുത്ത് തിരിച്ചിങ്ങോട്ട് വരണം. അങ്ങനെയാണ് ഈ ഗെയിം. അല്ലാണ്ട് പക്ക ഓപ്പൺ വേൾഡ് അല്ല, ഓരോ സെഗ്മെന്റ് ആയിട്ട് ഓരോ ഓരോ വേൾഡുകൾ. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് ഈ ഗെയിം ഇല്ലത്. ഇപ്പൊ നമ്മൾ ഇല്ലത് ആദ്യത്തെ വേൾഡില്ല. ഇവിടെ വന്ന് നമ്മൾ ഇതാ ക്യാമ്പൊക്കെ അങ്ങനെ തൽക്കാലത്തേക്ക് കെട്ടി. ഇതെന്തായിരുന്നു കുന്തം? ഇത് നിന്റെ കോരംപീടിക. നമ്മൾ രണ്ടാളെയും വീടിന്റെ അഡ്രസ്സും കാര്യമൊക്കെ വെച്ചിട്ടുണ്ട്, അയച്ചിട്ടുണ്ട്. ഇതിന്റെ അത് പൈസ അയച്ചു. നിന്റെ ലെവൽ 32, എന്റെ ലെവൽ 33. കണ്ട കണ്ട എഴുതി കാണിക്കണ്ട. ആന്ത് നിന്റെ ഒന്നധികവും എന്തൊക്കെയോ തന്നെ. ഓക്കെ, എന്തായിക്കോട്ടെ, നമുക്ക് ഇപ്പൊ ഒബ്ജക്റ്റീവ് ഇല്ലെന്ന് വെച്ചാല് നമ്മൾ ഗിയർ സ്കോർ കൂട്ടണം എന്ന. ഈ ഗെയിമില് ലെവല് അവര് കണക്കാക്കുന്നത് നമ്മൾ ഗിയർ സ്കോർ വെച്ചാൽ. ഗിയർ സ്കോർ എന്ന് പറയുമ്പോൾ നമ്മള് വെപ്പൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. സോ അത് എനക്ക് എന്റെ റൂം ശരിയാണ്. നമ്മൾ ഇവിടെ എന്തോ ലെതറോ ഇവിടെ വെച്ചാൽ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാ ഇവിടുന്ന് ഓരോന്ന് നമുക്ക് ക്രാഫ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതിനുള്ള സാധനങ്ങളും കാര്യമൊക്കെ വെച്ചാൽ സ്ട്രാപ്പ് വുഡ് ബണ്ടില് ഓട്ടോഫിൽ നോക്കിയാൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി സാധനങ്ങളുണ്ട്, അങ്ങോട്ടേക്ക് പോയിക്കോളും. നമുക്ക് ഒന്ന് ഇതിനുള്ള സാധനങ്ങൾ നമുക്കിപ്പോ വുഡ് ബണ്ടിലും സ്റ്റോൺ ബ്ലോക്കും ഒക്കെ വേണം നമുക്കിപ്പോ ഇനി അടുത്തത് ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ. കല്ലെടുത്തിട്ട് ഇതൊക്കെ ഇട്ട് അടി ഇടി തന്നെ. ഞാൻ വിറ്റടാ അടിപൊളി. എന്നിട്ട് ഞാൻ ഇത് കൊടുത്തോണ്ട് വന്നിരിക്കുന്നു. ആ സാധാ റോക്സ് പോരെ. ഇനിയിപ്പോ നമുക്ക് ആർമർ ഉണ്ടാക്കാൻ പറ്റുമോ? ചിലപ്പോ അതും കൂടി ആക്കിയ ചിലപ്പോ ആർമർ നോക്കിയത്. ഓക്കെ, അപ്പൊ നമ്മള് ലെവലും കാര്യൊക്കെ സെറ്റാക്കിയിട്ട്, അല്ല സെറ്റാക്കിയിട്ടില്ല, 10 അവന് 13 എനക്ക് 10. ഇനി മേലേക്ക് നമുക്ക് കയറ്റാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മളെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഇല്ലതിൽ, അതായത് അൺലോക്ക് ആക്കിയതിൽ എല്ലാത്തിനും അപ്ഗ്രേഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എനക്ക് തോന്നുന്നു എൻ്റെ റൂം ശരിയാണെങ്കിൽ കുറച്ചും കൂടി മുന്നോട്ട് പോയി വല്ല ആൾക്കാരെ കൊല്ലൊക്കെ ചെയ്ത് ലെവലായാൽ ചിലപ്പം ബാക്കിയുള്ളത് അൺലോക്ക് ആവുമായിരിക്കും, അല്ലെങ്കിൽ വേറെ ഒന്നും വഴിയായിട്ടുണ്ടായിരിക്കും. കാരണം ഇപ്പം നമുക്ക് ഇല്ലാത്തത് ഡ്രസ്സാണ്, അതായത് ആർമറും കാര്യമൊന്നുമില്ല. അതാണ് എനക്ക് തോന്നുന്നു ഗിയർ സ്കോർ ലോങ് കാരണം.
വെപ്പന്റെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ടിലേക്ക് വെള്ളത്തിന്റെ അടുത്തേക്ക്, വെള്ളത്തിന്റെ അടുത്ത് നമുക്ക് ഇതുവഴി മുന്നോട്ടേക്ക് പോകാം. ഒന്നും അറിയില്ല, ഈ ഗെയിം കാണാൻ അടിപൊളിയാ. എങ്കടാണീ കാണാൻ അടിപൊളിയാ, ഞാൻ പറ. പിന്നെ എങ്കടാണീ എനിക്ക് ഈ ക്രോസ് ബോ ഒന്ന് ടെസ്റ്റ് ചെയ്യണം ആരെങ്കിലും വെടി വെച്ചിട്ട്. ആ നമുക്ക് വെടിയേക്കാം. പോണ വഴിയില് എനിക്ക് തോന്നണ പാമ്പ് മര ഇതൊക്കെ കാണും. അവരെ പേര് കളക്ട്. ഓ ഞാൻ കളക്ട് ചെയ്ത് ഇൻകിറ്റ് കിട്ടി എനിക്ക്. ടിന്ന് എനിക്ക് ടിന്നിങ് കിറ്റ് കിട്ടി ഫ്രീ ആയിട്ട്. ഇവിടെ ഇങ്ങനെ എടുത്ത് വെച്ചത് ഇതിന്റെ മേലെ ഇങ്ങനെ ഉണ്ടായിന് ഡ്രോപ്പ്. ഇത് ക്ലൈംബ് ചെയ്ത് മേലേക്ക് പോകാൻ പറ്റുമോ? ഇത് കണ്ടിട്ട് ചാടി കയറാൻ പറ്റുന്ന പോലെ ഉണ്ട്. ഓ ഇല്ല, ഓ ഇതെന്നോ വേറെ എന്തോ കിട്ടി. ഏ ഒന്നും കിട്ടിയില്ലേ? ഞാൻ പിക്ക് ചെയ്തിന്. ഇത് ഇത് ഒരു വേൾഡാ, മൂന്നാല് വേൾഡ് വേറെ ഉണ്ട്, വേറെ ഉണ്ട്. അത് പോർട്ടലിൽ കടന്നു പോണം, അത് സ്റ്റോറി അനുസരിച്ച് അതെങ്ങനെ ചെയ്യുന്ന അറിയൂല. അത് വേറെ ഒരു കോമഡി. ഒന്ന് ഒന്ന് ഞാൻ പറയും, ഇന്റെ ഈ ഗെയിമിന്റെ യു ഐ അത്ര ഇഷ്ടായിട്ട് നാവിഗേറ്റ് ചെയ്യാൻ കുറച്ച് അവസ്ഥ. ഇത് സ്റ്റെയർകേസ് ഒക്കെ തലയിരിഞ്ഞിട്ടാണല്ലോ. അതാ ഞാൻ പറഞ്ഞ, നമ്മൾ എന്തോ ചെയ്യുമ്പോ ഇതൊക്കെ നേരെ ആവുമായിരിക്കും. അല്ലടാ ഇതിലൂടെ ക്ലൈംബ് ചെയ്യാൻ പറ്റുന്നു ഒന്ന്. ആ പറ്റും പറ്റും പോ. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ചാടി താഴേക്ക് വരുവ. നീ എന്ത് പറഞ്ഞത്? ഓ നിനക്ക് ആ സാധനം ഉണ്ടല്ലോ പറയും പോലെ. ചേടാ ഞാൻ അത് ക്രാഫ്റ്റ് ചെയ്തിട്ട് അല്ല പോയിട്ടും കാര്യമില്ല. അവിടെ ഇതുണ്ട് എന്തൊരു ലേസർ പോലത്തെ സംഭവം. അത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി. അല്ല മോള് കയറി അവിടെ വഴി അത് ബ്ലോക്ക്ഡ് അല്ലേ? അല്ല അങ്ങനെയല്ല, അവിടെ വാതില് മറ്റെന്തോ ലേസർ വെച്ചിട്ട് അതെന്തോ ബ്ലോക്ക്ഡ് ആണ്. അല്ല തിന്നാവല്ലോ. തിന്നാന് ആ ഉണ്ടല്ലോ മഷ്റൂം ഉണ്ട്. മഷ്റൂം തിന്ന്. മഷ്റൂം തിന്നിട്ട് വിശപ്പ് മാറണില്ല. എന്റെ അടുത്ത് ഇതുണ്ട്. ഇതെങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്ന ഡ്രോപ്പ് എന്നാടോ? ഇന്നു ഇങ്ങോട്ട് പോവാം. ഞാൻ ഡ്രോപ്പ് എടുക്ക്. കാണുന്നവര് നിങ്ങളെല്ലാരും ഇതൊരു ഒരു എക്സ്പ്ലോറേഷൻ വീഡിയോ ആയിട്ട് കൂട്ടി മതി കേട്ടോ. മുന്നോട്ട് കൊണ്ടുപോകും എന്തായാലും. ഈ ഗെയിം കണ്ടിട്ട് നിങ്ങൾ എങ്ങനെയുണ്ട് എന്നൊക്കെ പറയാണെങ്കിൽ നമ്മൾ ഇരുന്ന് നമുക്ക് എടുക്കാൻ പറ്റാത്ത കുറച്ച് മിനറൽസ് ഇല്ലായിരുന്ന അത് ഇപ്പൊ ഉള്ള സാധനം വെച്ച് എടുക്കാൻ പറ്റുമോ നോക്കിയാല. ഇല്ല പറ്റൂല. ഞാൻ പറ്റൂല. അതിന് എന്തോ അല്ല നോക്കേ നോക്കിട്ട് ലെവൽ 10 പറഞ്ഞ നമ്മളടുത്ത് ലെവൽ 10 ഉണ്ട്. എടുക്കാൻ പറ്റും. ആ അപ്പൊ അത് കുത്തിയാൽ മിക്കവാറും പുതിയ എന്തെങ്കിലും സാധനം കിട്ടും. എന്തോ അപ്പൊ അതിനെ കൊണ്ട് വലിയ കാര്യമുണ്ടോ തോന്നുന്നില്ല. ജെമ്മിനെ കൊണ്ട് എന്തെങ്കിലും പിന്നെ ഇതും ടിന്നായിരിക്കും. ഒന്നും കിട്ടാത്ത. അതും ടിന്നെ ഇതും ടിന്നെ ഇത് ജെമ്മ് ഇതെന്ന സാധനം ചാർക്കോളാ ഇത്. ആ ഇതും ടിന്നെ. ആ ഇനി ടിന്ന് കിട്ടിയ പുതിയത് വല്ലത് അൺലോക്ക് ആയിട്ടുണ്ടാവും. അപ്പുറത്താ നമ്മൾ അന്ന് അപ്പുറത്തായിരുന്നു. നേരെ കണ്ട ഷിപ്പിന്റെ ലെഫ്റ്റ് സൈഡ് കണ്ടാ
അവിടെ ഒരു വെള്ള കളർ സാധനം കണ്ടാ, അതും എടുക്കാൻ പറ്റുന്നുണ്ടായിട്ട് വാ നോക്കാം, അതും കൂടെ നോക്കാം. വാ നോക്കാം, എടാ ക്രോസ് ബോർ റെഡിയാക്കി പോ, അടുത്ത് പോയി ഒന്ന് നോക്കട്ടെ ഞാൻ. അത് കുറുക്കനാടാ വെക്കാ, കൊടുത്ത് 79 ഒന്നിന് കിട്ടിയേ. ഞാൻ മറ്റേ റീലോഡ് ആക്കുന്നു, റീലോഡ് ആക്കുന്നു, റീലോഡ് ആക്കുന്നു. ഓ ഞാൻ ഓ സെറ്റ് എടാ 120 ഒക്കെ കൊടുക്കുവാൻ പറ്റൂടാ. അപ്പൊ ക്രിട്ട് കൊള്ളുന്നു തോന്നുന്നു. അടി ഇവനെ മുടിയൊക്കെ ഞാൻ ഹാഫ് ആക്കി. നൈസ്, ഊ ഹെഡ് ഷോട്ട്, എടാ ഹെഡ് ഷോട്ട് 120. ആ 120 നൈസ്. നിങ്ങളൊക്കെ പേടിച്ചൊരു കാലമുണ്ടായിരുന്നു, അത് മാറി. ഇപ്പോഴും നമ്മൾ ക്രോസ്ബോ നല്ല സാറ്റിസ്ഫൈങ് ആണ്. ആ സത്യം സത്യം, അത് കൃത്യമായിട്ട് നമുക്ക് ആ ഇത് ചെയ്യാൻ പറ്റും. നൈസ് കേട്ടോ, അത് ഇടിമിന്നല്ലേ അത് കൊള്ളണ. പടസോനെ തലക്കുഴോ തലക്കുഴോ, ഏ നമ്മളെ ഉള്ളിലേക്ക് പോകുന്നു. ഇരുമ്പ് സ്ട്രക്ചർ ഉണ്ട് കേട്ടോ. ആ ഊ റസ ഇവിടെ എന്തോ ഉണ്ട്, റസ എനിമി, റസ എനിമി കണ്ടു 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 കണ്ടു. ആ വൺ ഷോട്ട് ചെയ്യാൻ പറ്റൂടാ. ആ നൈസ്, ആരാ ഇതിലിട്ട് കൊടുത്ത് നമ്മളോട്? ഇതെന്തൊരു ബോൺ പൗഡർ, അങ്ങനത്തെ ഒരു സാധനം തരണ്ട. ഒരു ഒരു ഡപ്പ തന്നു, ഡപ്പ ഇവിടെന്തോ ഉണ്ട്. അല്ല ഇവിടെ എന്തോ സൗണ്ട് കേക്കണം. ആ റിലീസ് ഹോപ്പ് ഒക്കെ പിന്നെ ഇവിടെ എന്തോ ഉണ്ട്, റിലീസ് ഫേവർ എൻഡ്യൂറൻസ്. നീ അത് ചെയ്യ്, ഞാൻ ഇത് ചെയ്തു. ആ ഇതും ചെയ്തു. ഒരു പസിൽ കോർന്ന് പറഞ്ഞൊരു സാധനം വന്നു. റിലീസ്, ഓ എടാ ഇങ്ങനെയാണ് പുതിയ സാധനം കിട്ടുക. ന്യൂ ഡിസ്കവറി സിമ്പിൾ ഹാം, അത് നമുക്ക് ഉണ്ടല്ലോ ഓൾറെഡി. ഇത് പൊട്ടന്മാരാക്കണോ നമ്മള്? പക്ഷെ എനക്കൊന്ന് ഈ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും നമുക്ക് ഓരോ സാധനങ്ങൾ. പിക്കാക്സ് ഇതിങ്ങനെ എടുക്ക, എന്നിട്ട് ഇപ്പറത്തെ സൈഡ് അതിങ്ങനെ ഒരു ക്രാക്ക് പോലെ ഉണ്ടോ? ശാല ഞാൻ പറന്നാണ്ട് ഇറങ്ങിയത്. അല്ല ഇവിടെ ഇത്ര ഇല്ലു. ഡബിൾ ജമ്പ് ഒന്നുമില്ലല്ലോ. നീ നോക്ക്, എന്നെ നോക്ക്. ഇനി ചെലപ്പോ നീ റിലീസ് ചെയ്തതിന്റെ പവർ അതായിരിക്കും. നീ ഇപ്പൊ എന്തോ സാധനം റിലീസ് ചെയ്തില്ല, അത് ചെയ്തോണ്ട് കിട്ടിയതാണെങ്കിലോ. ടേക്ക് ഷെൽട്ടർ എന്നാ കാണിക്കുന്ന, എന്തോ മഴ വേണോണ്ടായിട്ട്. ഞാൻ പറഞ്ഞു ഇങ്ങ എത്തി കേട്ടാ ബിൽഡിങ്ങിന്റെ. എന്നാ അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്ക് നീ. എനക്ക് അതാ തോന്നുന്നു, നമ്മൾ ആ റിലീസ് ചെയ്യുന്ന എക്കോ പവർ തരും തോന്നുന്നു. അപ്പൊ പറക്കാൻ പറ്റും കട്ടേ ഗെയിമില്. ഞാനപ്പൊ ഇങ്ങനെ വരുവാ, അതാ ഞാൻ ലിക്കുന്നു. ഞാൻ ഇട പൊട്ടനെ. നീ എവിടെ എത്തി? ആ നീ ആടെ എത്തിയല്ലേ. നീ ഇങ്ങനെ പോയിക്കോ, ഞാൻ താഴെ ഇടി പൊട്ടുന്നുണ്ടേ. മേലെ മേലെ പോയിട്ട് ഇടി പൊട്ടിട്ട് ചത്ത എന്നൊന്നും പറയരുത്. ഞാൻ റിവൈവ് ചെയ്യാനൊന്നും ഞാൻ വരും. ഞാൻ ഫെദർ ഫാളിങ്ങടെ പതുക്കെയാണ് ഇറങ്ങണത്. നീ താഴെ ഞാൻ താഴെ എത്തി. അതിന് ടൈം ഉണ്ടോ? ടൈം ഉണ്ട്, അത് കുറഞ്ഞോണ്ടിരിക്കും. ടൈം അപ്പൊ എന്തോ ഉണ്ടല്ലോ. ഇവിടെ ലൈറ്റ് പൊട്ടിക്കാൻ പറ്റുമോ? ഞാൻ അത് പൊട്ടിക്കുന്നു കേട്ടോ. ഇല്ല പറ്റൂലടാ, ഒരു ബുള്ളറ്റ് പോയി. എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇനി ഇതിന്റെ മോളിൽ? മരാണോ കിട്ടിയത്? വെറൈറ്റി സാധനങ്ങൾ എന്തെങ്കിലും? മരം ഒരു വരം കേട്ടിട്ടില്ലേ? ഇല്ല കറക്റ്റ് സമയത്ത് തന്നെ ഇത് കഴിഞ്ഞു. കമറ്റ പന്നി പന്നി
അങ്ങനെയൊന്നും മനസ്സിലാക്കി എടുത്തല്ലോ നിങ്ങള്. എന്തെങ്കിലും സഹായം വേണോ? വേണ്ട വേണ്ട, നിങ്ങളിപ്പം നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ടാ മതി. മോട്ടിവേഷൻ തരുന്നില്ലേ? യോ പിന്നെ ക്യാമിയോന്നെ ധാരാളം പറയണത്. യെസ് അമ്മ. ഓ ഇനി എനിമിയോട് ഇനി എനിമിയോട് നിങ്ങൾക്ക് എല്ലാം കിട്ടും, മരല്ലാണ്ടൊക്കെ കിട്ടും പറഞ്ഞിട്ടുണ്ട്. ഡെവലപ്പറിനെ മെസ്സേജ് അയച്ചിട്ടുണ്ടാവല്ലേ? ഞാൻ മനസ്സിൽ വിചാരിച്ചാ മതി. ഡെവലപ്പർ അവിടെ അറിയുന്നുണ്ട്. ഫുഡ് ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല പാക്കൊക്കെ ആയിട്ട് ഇലയിലൊക്കെ പൊതിഞ്ഞിട്ട് പൊരിച്ചു കിട്ടും. അതിന് അതേപോലെ പൊതിച്ചോറ് പോലെ വെച്ചിരിക്ക ഓരോ സ്ഥലത്ത്. നിങ്ങളെ ഇതായിരിക്കും ഹോട്ടലാക്കി മാറ്റുമോ? ഹോട്ടലാവും സംഭവം. റിലീസ് ഹോപ്പ് ആക്കോ. ആ ഇതെന്തോ ലോറ. ഞാൻ എവിടെ ഉണ്ടെന്ന് പറയണോ? വേണ്ട. ഇവിടെ ഒരു ഹോം ഒക്കെ ഉണ്ട്. അത് എനക്കും കിട്ടും. അതിരിക്കും ലോറ ആയിരിക്കും. എന്തോ ടെലഗ്രാം എടാ, എന്റെ അടുത്ത് എന്തോ കാര്യം നോച്ചൊക്കെ വെക്കുന്നു. ഒരു പോക്കറ്റ് ബുക്ക് ഒക്കെ കിട്ടി എനിക്ക്. ആശാ ഇപ്പം വന്ന് നിനക്ക് എന്നെ ലാസ്റ്റ് ആയിട്ട് കാണാൻ പറ്റും. നീ എവിടെയാന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. ഞാൻ ഷിപ്പിന്റെ ഉള്ളിൽ. കപ്പലിന്റെ ഉള്ളിൽ. ഓക്കേ ഇങ്ങോട്ടോ പ്രാശ, ഇങ്ങോട്ടോ. എങ്ങോട്ടോ? വീഡിയോന്റെ പേര് കിട്ടി. വീഡിയോന്റെ ബേസിലേക്ക് വാ. ആ ബേസിലേക്ക്. ടൈറ്റിൽ കിട്ടിയതാണ് ഉദ്ദേശിക്കുന്നത്. എനിക്കൊന്നും അനങ്ങാൻ പറ്റണല്ലടാ, എന്റെ കാലൊടിഞ്ഞു പോയി. കാലേ പക്ഷെ ഇവനെ കൊല്ലാൻ പറ്റുമോ? ഞാൻ നിന്റെ അടുത്ത് എത്തി. ഇതോക്ക് അതാ ഞാൻ പറഞ്ഞ. അവനിങ്ങനെ അങ്ങോട്ടും കൊണ്ടും നടന്നോണ്ട് മരം മുറിക്ക. വലിയ മാനാടാ അന്തരത്. ആർക്കറിയാം? കണ്ട മരം ഇടുന്നുണ്ടോ? കണ്ടു നമുക്ക് വേണ്ടി മരമൊക്കെ മുറിച്ച് ഇട്ടുതരണ്ട പാവം. ചെലപ്പോ അതും ആയിരിക്കും കേട്ടോ. ഞാൻ പോയിട്ട് അടുത്ത് പോയിട്ട് പെറ്റ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. ഇല്ലടാ മൈൻഡ് ആക്കിയില്ല പൂച്ച. ഇവന് വെടിയേക്കാൻ പറ്റുമോ? ഇല്ല വെടിയേക്കാൻ ഒന്നും പറ്റൂല. ഇവനെന്ത് നമ്മളെന്ത് ചെയ്യണ്ട ഇവനെ കൊണ്ട്? അവൻ വലുതായി. അവൻ എന്തെല്ലോ ആവുന്നുണ്ട്. അവൻ കടന്ന് പടക്കുന്നുണ്ട്. അത് അടിക്കാൻ പറ്റുന്നുണ്ടോ? കാലിലടിക്കാൻ പറ്റുന്നുണ്ടോ? അല്ല ഇമ്മ്യൂൺ അധികം കാണിക്കുന്നു അടിക്കുമ്പോ. ആ അടിച്ചു നോക്കു നീ പോലെ ആക്സോ എന്തെങ്കിലും അല്ലെങ്കിൽ വെടിവെച്ച് നോക്കുക. അപ്പൊ ഇമ്മ്യൂൺ കാണും. അതിനെ കൊണ്ട് കാര്യമില്ല. എന്നിട്ട് ഇത് ഇവിടെ വെക്കുക. Play this card to increase the init apply. Oh shit. Oh damn. എന്ത് പണ്ടേ? ഒരു പിടുത്തോ ഇല്ല ശാലേ. ശാലേ. ഇല്ല സത്യമില്ല. അപ്പൊ മോശമായിട്ടില്ല ഒന്നും അല്ല നടന്നത്. എനക്ക് തോന്നുന്നില്ല. എനിക്ക് മനസ്സിലായി സംഭവം. സോ ഓക്കെ ഓക്കെ എനിക്ക് ചെറുതായിട്ട് മനസ്സിലായി. എനക്ക് തോന്നുന്ന നമുക്കിപ്പോ കാർഡ് കിട്ടിയല്ലോ. ആ കാർഡ് എന്നിട്ട് ഈ സ്ഥലത്ത് വന്നിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ കാർഡിന്റെ എഫക്ട് ഈ വേൾഡിനെ എഫക്ട് ചെയ്യുന്നു. ആ അപ്പൊ എനിക്ക് എന്റെ ഒരു കാർഡ് ഉണ്ടോ അത് വന്നിട്ട് പറഞ്ഞുതരാം. ഒരു ടെമ്പർ ഷാഡ് പ്ലേ ദിസ് കാർഡ് ടു ബ്രിങ് പെർപെച്വൽ റെയിൻ ആൻഡ് ഇൻക്രീസ് ദ പൊട്ടൻസി ഓഫ് യുവർ മാജിക്.
to stroke the inky image of this card send a jolt like lightning through the body. It whispers of a darkening sky burgeoning with a much magic as thunder. Card applies effect modest magic power increased. The sky is tinted purple and there is a fey magic in the air. It never stops raining. അപ്പോ നിന്റെ പക്ഷെ ഞാൻ ഇപ്പൊ ഒരു മോഡിഫയർ നിന്റെതാണ് നല്ലത് പറ്റൂല അത് വെച്ചാ ഇത് പോകും. അപ്പൊ ഇത് മതി. ഹാർവെസ്റ്റിംഗ് കൂടും പിന്നെ നമ്മൾ ഡാമേജ് ഉണ്ടല്ലേ. അപ്പൊ അതാണ് ആ കാർഡിനെ കൊണ്ടുള്ള യൂസ്. ഞാൻ വിചാരിച്ച അത് ടെലപ്പോർട്ടേഷൻ യൂസ് ചെയ്യുമ്പോ ചെയ്യേണ്ടത്. അപ്പൊ ടെലപ്പോർട്ടേഷൻ റയൽം കാർഡ്സ് തന്നെയാ വേണ്ടത്. രാത്രി അതുകൊണ്ടാണ് ഓ അങ്ങ് ആ വര വരുന്നിടത്ത് അവിടെ എന്തുണ്ടോ വലിയൊരു സ്ട്രക്ചർ സ്ട്രക്ചർ ഏതോ ഡാമ കൊറേ ഉണ്ട്. അപ്പൊ ഏരിയയിൽ എക്സ്പ്ലോർ ചെയ്യാൻ. അപ്പൊ അതന്നെ നമുക്ക് ഓരോ സ്ഥലത്ത് എക്സ്പ്ലോർ ചെയ്തിട്ട് പസിൽസ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് ഗിയർ സ്കോർ ഇൻക്രീസ് ചെയ്യാം, എന്നിട്ട് മെയിൻ ക്വസ്റ്റ് ചെയ്യുക. അതാണ് സംഭവം. ഓക്കെ ഓക്കെ. നമ്മള് ജമ്പിന്റെ എബിലിറ്റി കുറഞ്ഞ പറഞ്ഞു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അവര് ജമ്പിന്റെ എബിലിറ്റി കുറയുന്നു.